എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഗീയുടെയൊക്കെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിലെടുക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ റെഡ് കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് ഇതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഇത്തിരി താമസം ഉണ്ടാവും ഇതുപോലെ പെയിൻറ്റൊക്കെ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ചെയ്തപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനത് അത് വേണ്ട അങ്ങനെ ചെയ്തപ്പോൾ ശരിയാവാഞ്ഞപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് പിന്നീട് കളർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ തുടച്ച് മാറ്റിയതാണ്. പക്ഷേ കൈ വെച്ച് അങ്ങനെ ചെയ്തപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കിട്ടി. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഒരു പഴയൊരു കടലാസ് ഇതുപോലെ വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ പെയിൻറ് ചെയ്ത കോട്ടണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കട്ടി കിട്ടും. കട്ടി കിട്ടുമ്പോൾ അത് മാത്രമല്ല നല്ലൊരു കളർ കൂടി കിട്ടും അതിന്, നമ്മൾ അടിച്ചു കൊടുത്ത പെയിൻറ്റിന്. അപ്പോൾ എവിടെയെങ്കിലും ആകാത്തതുണ്ടെങ്കിൽ അത് കറക്റ്റ് തെളിഞ്ഞ് കാണും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പെയിൻറ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു ചെറിയൊരു ട്രിക്കാണ് ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക, കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് ട്രൈഡ് പിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരും ട്രൈഡ് പിക്ക് അയക്കാം. ഇനി നമുക്ക് അതിൻ്റെ മൂടിയുമ ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ പച്ച കളറിലെ പെയിൻറ്റ്. അപ്പോൾ തണ്ണീർമത്തൻ്റെ ആ ഒരു മോഡലാക്കി എടുക്കാനാണ് പോകുന്നത്. അതേപോലെ കറക്റ്റായിട്ടൊന്നും വരത്തില്ല, എന്നാലും പറ്റാവുന്ന അത്ര ശ്രമിച്ച് നമുക്ക് ചെയ്യാം. ഇതേപോലെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം മുകളിലേക്ക് ഞാൻ ആ കൈ വെച്ച് തന്നെയാണ് ചെയ്തത്, കാരണം അത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായില്ല, പ്ലാസ്റ്റിക് ആയതുകൊണ്ടാകും. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. കാരണം പെയിൻറ്റൊക്കെ വന്നിട്ട് ഉണങ്ങി വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ, അപ്പോൾ നന്നായിട്ട് ടൈം വേണ്ടി വരും. അപ്പോൾ നമ്മുടെ മറ്റേ ബോട്ടിലാണെങ്കിൽ ബിയർ ബോട്ടിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു തണ്ണീർമത്തൻ്റെ കുരുവൊക്കെ പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ തണ്ണീർമത്തൻ്റെ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ഒട്ടിച്ചു കൊടുത്തോളൂ. അപ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പക്ഷേ നമ്മളപ്പോൾ വാർണിഷൊക്കെ അടിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്താലും വാർണിഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ തിളക്കമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളങ്ങണുണ്ട് കുപ്പി. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിനും വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് പേന കൊണ്ട് പേന ഇതിൽ മുക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും ഇറുക്കിലേക്ക് വെച്ചിട്ടാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പോയിൻറ്റഡ് ബ്രഷ് ഇല്ലാത്തവർ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. മറ്റേ പെയിൻറ്റ് മറ്റേ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, കാരണം എങ്ങാനുള്ള കളർന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ആകെ മാറ്റണ്ടേ. അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ടാവും, കാരണം നമ്മൾ ആ മൂടിയും ഓൾറെഡി നേരത്തെ ചെയ്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടിരിക്കും, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐഡിയ. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ട്രൈഡ് പിക്ക് അയക്കാനായിട്ട് മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് നിവേദ്യ, ഗൗരി, സുചിത്ര, ആദി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ഇട്ട് കാണാം. താങ്ക് യു.